Hey guys, അപ്പോൾ ഇത് നമ്മുടെ സലാല ട്രിപ്പിന്റെ ഡേ 3 ആണ്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ രണ്ട് പാർട്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവർ ലിങ്ക് യൂസ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ വിസിറ്റ് ചെയ്തത് വാദി ദർബത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ രണ്ട് ദിവസം നമുക്ക് വെള്ളമോ ഗ്രീനറിയോ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആ കുറവൊക്കെ നികത്തുകയാണ്. കണ്ടില്ലേ, ഒരു കുഞ്ഞു കുതിര, അത് കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. വലിയ കുതിര നമുക്ക് അഡൽട്ട്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വാദി ദർബത്തിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്ക് പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിവിടെ കയറാതെ നമ്മുടെ പ്ലാൻ മാറ്റിയത്. സോ ദേ വെള്ളമുണ്ട് ഗൈസ്, വെള്ളമുണ്ട്. നല്ല പച്ച കളറുള്ള വെള്ളമാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണിന് കുളിർമ തരാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലത്ത് നമ്മൾ എത്തിക്കുകയാണ്. സോ ഇത് അടിപൊളി സ്പോട്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം നമ്മൾ വെക്കേഷൻ ടൈമിലാണ് വന്നത്. അപ്പം അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ആയിരുന്നു. സോ നമ്മളിതേ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെ താഴത്തിറങ്ങിപ്പോയിട്ടാണ് അവിടെ ഈ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസും ഈ ലേക്ക് വാലി ഉള്ളത്. അങ്ങനെ അവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു ഇത്. കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരുന്നത് വെച്ചാൽ ഇവിടെ ഫുള്ള് വെള്ളം കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ സ്റ്റിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ബോട്ടിംഗ് ആണ്. അപ്പോൾ ബോട്ടിംഗ് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 OMR ആണ് ആയത്. എല്ലാവർക്കും കൂടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ അവർ തന്നെ തരും. എന്നിട്ട് നമ്മളിതേ ബോട്ടിൽ കയറാൻ പോവാണ്. നമ്മൾ വന്നിട്ടുള്ള എല്ലാവരും കൂടെ ഒരു ബോട്ടിലാണ് കേട്ടോ കയറിയത്. നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആ ബോട്ടിലിതേ കയറാൻ പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ബോട്ടിൽ. നമ്മളതിനെ ഈ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് കാണുന്നില്ലേ ഓരോ സൈഡിലും, അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഈ ബോട്ട് കൊണ്ടുപോയിട്ട് നമ്മളതിനെ അവിടെ ഒരു സ്റ്റേബിളായിട്ടുള്ള സ്ഥലത്തേക്കായി നമുക്ക് ആ ബോട്ടിൽ നിൽക്കാം, നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, കെയർലെസ് ആയിട്ടൊന്നും ചെയ്യാനൊന്നും പാടില്ല. കാരണം അത്യാവശ്യം ഡെപ്ത് ഉള്ള സ്ഥലമാണ്. ഇവിടെ ആക്സിഡൻറ്റ്സ് കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ആ ബോട്ട് ആ കുഞ്ഞു കുഞ്ഞു ഫോൾസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന കണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നിർത്തും, നമുക്ക് ആ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഉണ്ടായിരുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു കേട്ടോ. വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹിൽ ഏരിയ ആണ്. ഭയങ്കര ഫോഗ് വെച്ച് കവർ ചെയ്തിട്ടുള്ള നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊരു മഴ തൂളുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ വാദി ദർബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ നേരത്തെ ബോട്ടിങ്ങിന് ശേഷം നമ്മളത് തിരിച്ചിറങ്ങുകയാണ്. ഇനി ഇതിൻ്റെ ഒരു വേറൊരു സൈഡിലേക്കാണ് നമ്മൾ പോയത്. ഇത് കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ എപ്പോഴും മിസിലടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സ്പോർട്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ബ്യൂട്ടി നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ സേഫ്റ്റി ഫസ്റ്റ് എൻഷുർ ചെയ്യണം. കാരണം നമ്മളവിടെ പോയപ്പോൾ കണ്ട് കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പോയിന്റ്സിലേക്കൊക്കെ പോയി നിൽക്കുക, ലൈഫ് ഗാർഡ്സ് എത്ര വിസിലടിച്ചിട്ടും അവരവിടുന്ന് മാറാതെ നിൽക്കുക, അങ്ങനെയൊക്കെ കണ്ടിരുന്നു. നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾക്ക് നമ്മുടെ ലൈഫ് തന്നെയായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക, ഒരു വീഡിയോ എടുക്കുന്ന കുറച്ച് നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫ് ത്രെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിൽ പോയ സമയത്താണ് ന്യൂസിൽ കണ്ടത് ഈ വാദി ദർബത്തിൽ ഒരാൾ തള്ളിയാണ് ഇതിൻ്റെ താഴെ ഉണ്ടാവും, ഈ വെള്ളത്തിന് താഴെ. അപ്പോൾ അതിൽ മുങ്ങിപ്പോയിട്ട് രക്ഷിക്കാൻ പറ്റിയില്ല, അയാൾ ആ സ്പോട്ടിൽ മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം കുറച്ച് സമയം മുമ്പ് നമ്മളവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളവിടെ കുറേ നേരം enjoy the photos and videos. We are happy to visit the plastic cover or plastic bottle. We visit we have to go to a tour spot and we have to go to a waste dump. So, we have natural sources. If you like this video, subscribe and share. Thanks for watching. Bye.